മരണത്തിൻ്റെ ദുരാത്മാവ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ബന്ധനമോചനവുമായി നിങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും മരണങ്ങൾ, ആ മരണങ്ങളിൽ ഒരു പൈശാചിക ആക്രമണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ഒരാൾ സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മൃഗീയമായി അഴുകിപ്പുഴുത്ത് മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില മരണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഫേസ് ചെയ്യുന്നുവെങ്കിൽ മരണത്തിൻ്റെ ദുരാത്മാവ് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളറിയാതെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എൻ്റെ കുടുംബത്തിൽ മരണത്തിൻ്റെ ദുരാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്. ഞാൻ ആദ്യമേ ഒരു നടന്ന സംഭവം ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു സംഭവത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. ആ വീട്ടിലെ വിഷയം എന്ന് പറയുന്നത്, ഒരു പയ്യൻ കൂടി വന്ന 22 വയസ്സ് ആകത്തേ ഉള്ളൂ, 22 23 സംതിങ്. ആ മകനെ ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, കൊച്ചുപയനാണ്. അവനെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുക, റൂമിൽ പൂട്ടിയിട്ട് ഈ റൂമിൽ ഫുൾ ടൈം ലോക്കായിരിക്കും, ജനൽ മാത്രം തുറന്നിട്ട് കൊടുക്കും. അപ്പം ഈ ജനലിൽ പിടിച്ച് ഈ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കും. നമ്മൾ കിടന്ന് ചെല്ലുമ്പോൾ അച്ചായ എപ്പം വന്ന അച്ചായ, നമ്മളുടെ അടുത്ത് കാര്യമായി സംസാരിക്കും. അപ്പോൾ നമ്മൾ പറയും ഇപ്പോഴേ വന്നോളൂ. ആ അച്ചായ അമ്മയൊക്കെ അകത്തുണ്ട്, അമ്മയെ എന്ന് വിളിക്കും. ഉണ്ട് അമ്മ പറയും, എന്താ മനെ? ആണ്ട് അച്ചായ വന്നു. ആ ഉണ്ട് ആ അമ്മ ഇറങ്ങി. ആ എപ്പം വന്നു? ആ കയറിയിരിക്കും. അച്ചാ സുഖമാണോ? ആ ചേച്ചിക്കൊക്കെ സുഖമാണോ? ആ സുഖമാണ്. നമ്മൾ നോക്കി ഇവനെ എന്തിനാണ് പൂട്ടിയിട്ടിരിക്കുന്നത് ചിന്തിക്കും. അപ്പം ഞാൻ അവരുടെ അടുത്ത് വെച്ചു പ്രാർത്ഥിക്കാൻ, എന്നെ ഇതിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ചത്. അന്ന് എനിക്ക് ഡെലിവറൻസ് ഞാൻ പഠിക്കുന്ന സമയമാണ്, എനിക്ക് അത്ര വലിയ വരവില്ല, 10-25 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു 96 നടന്നത്. ഓക്കെ. അപ്പം എനിക്കന്ന് അത്ര വലിയ, ഞാൻ 98 മുതലാണ് ഞാൻ ഡെലിവറൻസ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്, 98 മുതലാണ്. അപ്പം 98 മുമ്പ് എൻ്റെ മുമ്പിൽ വന്ന ഡെലിവറൻസ് സംബന്ധമായ ഒരു വിഷയങ്ങളും ഞാൻ ജയിച്ചിട്ടില്ല, ഞാൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്നുള്ളത് ഞാൻ ആരുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്താം. 98 ശേഷം വന്ന എല്ലാവിധ കേസുകളിലും കൃപയാൽ പിശാചിനെ ജയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നു, അവർ പറഞ്ഞു ഈ പയ്യനെ ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താണ്, എപ്പോഴാണ് നിങ്ങൾ തുറന്നു വിടുന്നത്? ഞങ്ങളെല്ലാവരും രാത്രി ആകുമ്പോൾ റൂമിൻ്റെ അകത്ത് കയറും, ഇവൻ്റെ വാതിൽ ചെറുതായിട്ട് തുറന്നു കൊടുക്കും, ഞങ്ങൾ ഓടി വന്ന് റൂമിൻ്റെ അകത്ത് കയറും, ഞങ്ങളുടെ വാതിലുകളെല്ലാം ലോക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ ഈ പയ്യൻ ഇറങ്ങും, ഇറങ്ങി അവൻ കുളിച്ച് വൃത്തിയായി റൂമിൻ്റെ അകത്ത് വരും, അവൻ കടന്നുറങ്ങും. അവൻ കയറിയെന്ന് ഉറപ്പായി കഴിയുമ്പോൾ അപ്പൻ പതുക്കെ ചെന്ന് അവൻ്റെ ഡോർ ലോക്ക് ചെയ്ത് പുറത്തു നിന്നുകൊണ്ട് പൂട്ടും. ഇങ്ങനെയാണ് ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 മേളിലായി അവരങ്ങനെ കഴിയുകയാണ്. ഞാൻ ചോദിച്ചു, അല്ലാതെ ഓപ്പണായിട്ട് ഈ മകനെ തുറന്നു വിട്ടാൽ എന്ത് സംഭവിക്കും? തുറന്നു വിട്ടാൽ ബ്രദറെ ഞങ്ങളെ കൊല്ലും, അവൻ്റെ ഈ സ്വഭാവം എല്ലാം മാറും, അവൻ കൊല്ലും, കല്ല് കൈ കിട്ടിയാൽ കല്ല് വെച്ച് ഞങ്ങളെ ഇടിച്ചു കൊല്ലും. ഞങ്ങൾക്ക് അങ്ങനെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അതിനുശേഷമാണ് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ജനൽ വഴി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ജനൽ വഴി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പം എന്നെക്കാളും നല്ല മിടുക്കനായിട്ട് അവനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു സ്തോത്രം പറഞ്ഞാൽ അവൻ രണ്ട് സ്തോത്രം പറയും, അങ്ങനെ നല്ല മിടുക്കനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു പ്രാർത്ഥനാ സഹോദരനെ കൂടെ വിളിച്ച് രണ്ടാമത് ആ വീട്ടിൽ ചെന്നു. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് അവൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ നല്ല ചെറുപ്പമല്ല, നല്ല ചൂടായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മറ്റേ സഹോദരനും പറഞ്ഞു ഓക്കെ നമുക്ക് അകത്ത് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ എല്ലാം കൂടെ അകത്തിട്ട് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് അകത്ത് കയറി. അകത്ത് കയറി ഞാൻ പുറവിലാണ് കയറി, മറ്റവനെ മുന്നേ വിട്ടു. പിന്നെ നിങ്ങൾ ഊഹിക്കുന്നതിനപ്പുറമായിരുന്നു. അവൻ്റെ കുത്തിനെല്ലാം കൂടെ പിടിച്ച് അവനെ അള്ളിൽ കയറാൻ തുടങ്ങി.
അവസാനം ഞങ്ങൾ രണ്ടുപേരെ യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൻ യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ അവൻ കട്ടിൻ്റെ ബാക്കിലോട്ട് മാറിയിട്ട് കൊല്ലൂടാ കൊല്ലൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടുകാർ ബഹളമായി. വീട്ടുകാർ പറഞ്ഞു, ബ്രദറെ പുറത്തിറക്കുന്നു പറഞ്ഞു, അവൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അകത്തിരിക്കുക, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. അവസാനം അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. മറ്റേ ശുശ്രൂഷകൻ ചോദിച്ചു. അവൻ പറഞ്ഞു, സാത്താനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചുമ്മാ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് പറയുന്നതായിരിക്കും ബ്രദറെ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിച്ചു, നീ ആരാ? സാത്താനാന്ന് പറഞ്ഞു. അന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവനിങ്ങനെ ബോധം കെട്ട് വീഴുന്നണക്കൊക്കെ കാണിച്ചു. പക്ഷേ അവൻ വീണ്ടും പഴയ കണക്കായിരുന്നു. വീട്ടുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ട ഒരു ശുശ്രൂഷയാണത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അത്രയും വരമില്ല, അത്രയും അറിവില്ല, ബന്ധനത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ബന്ധനമോചനത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കടന്ന ഈ സംഭവം എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് മാറ്റുരച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത്, ഇത് മരണത്തിൻ്റെ ദുരാത്മാവാണ്. ഒരു കുടുംബത്തിൽ കയറിക്കഴിഞ്ഞാൽ, മരണത്തിൻ്റെ ദുരാത്മാവ് ഒരു കുടുംബത്തിൽ കയറിക്കഴിഞ്ഞാൽ, മറ്റൊരാളെ കൊല്ലാനായിട്ടുള്ള ഒരു ഫീലിംഗ് ആ ബാധിക്കുന്ന ആൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പിന്നീട് ആ ബന്ധനമോചനത്തിൻ്റെ സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് അത് മനസ്സിലായത്. 98, 99, 2000 ഇതിൻ്റെ സ്റ്റഡിയുമായി, 5 കൊല്ലം ഇതിൻ്റെ സ്റ്റഡിയുമായിട്ട് നടക്കുമ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത്, മരണത്തിൻ്റെ ദുരാത്മാവ് ഇങ്ങനെയായിരുന്നു. അവനിലുണ്ടായിരുന്നത് മരണത്തിൻ്റെ ദുരാത്മാവാണ്. പിന്നീട് ഏതോ ഒരു ദൈവദാസൻ, ഈ ബന്ധനം അഴിക്കാൻ കഴിവുള്ളവൻ, ആ വീട്ടിൽ ചെന്നിട്ട് മരണത്തിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കുകയും ആ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തുവെന്ന് ഞങ്ങൾ അറിയാനിടയായി. ഹല്ലേലൂയ്യ. ആ മകൻ ജീവിതത്തിലേക്ക് വരികയും അവൻ ജോലിക്കാരനായി മാറുകയും ചെയ്തു. അനേകം ഹോസ്പിറ്റലിൽ മാനസിക രോഗമാണെന്ന് പറഞ്ഞ് സെല്ലിലടച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാൽ അവൻ പുറത്തിറങ്ങുവാൻ ദൈവം ഇടയാക്കുകയും. അത് മറ്റൊരു ദൈവദാസനാൽ നടന്നതാണത്. അയാൾ ആരാണോ എന്താണെന്ന് എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് കടന്നതാണ്. ഇതാണ് മരണത്തിൻ്റെ ദുരാത്മാവ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഇതിനോട് അനുബന്ധമായിട്ട് ഒരു വചനഭാഗം നിങ്ങളെ ധ്യാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനോടനുബന്ധമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു ഫേസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. 8:29 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യേശു ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. യേശു ശിഷ്യന്മാരും ഫേസ് ചെയ്ത, ശിഷ്യന്മാർ വിറയലോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഞാൻ ആ പ്രദേശത്ത്, അതായത് ഈ മിറൈക്കിൾ നടന്ന ആ പ്രദേശത്ത് ഞാൻ പോവുകയും ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ സ്ഥലം കണ്ടിട്ട് എന്നെ വളരെ അതിശയിച്ചു പോയി. ആ ഗണേശരുടെ നാട് കണ്ടിട്ട് അന്തമിട്ടുപോയി. അതായത് കിഴക്കൻ തൂക്കായ മലകളിൽ നിന്ന് പന്നികൾ താഴോട്ട് വീണ് ഗലീല കടലിൽ വീണ ആ മലയുണ്ടല്ലോ, ഇന്ന് കണ്ടാലും നമുക്കറിയാം ഒരു പിശാചു ബാധിച്ച മല പോലെയാ. ആ മലയിൽ മൊത്തം മഞ്ഞ പൂപ്പൽ ബാധിച്ച് ഇങ്ങനെ കിഴക്കാൻ തൊക്കായി കിടക്കുകയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കണക്ക് ഇന്ന് അതിലെ കൂടെ ഒരു ഹൈവേ ഉണ്ട്. മറ്റേത് ഹൈവേ ഇല്ല, ഈ മല വരെ ഗലീല കടൽ കയറി നിന്നതാ. ഇന്ന് ഗലീല കടൽ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഗവൺമെന്റ് ആ സൈഡിലൂടെ ഹൈവേ വെച്ചിരിക്കുവാണ്. ഞാൻ അവിടെ പോയതാണ്. അവിടെ നിന്ന് ഇന്നും ജനവാസമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. വിജനമായ സ്ഥലവുമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി ചില വഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുവാണ്. കേട്ടോളുക. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അവൻ പിശാചുബാധിതൻ യേശുവിനെ കണ്ടപ്പോ, സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സംഭവം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പള്ളികളിലൊക്കെ വായിച്ചു കേട്ടിട്ടല്ലേ. അപ്പൊ കേട്ടോളുക, പിശാചുബാധിതൻ അവനോട് പറഞ്ഞു, അവൻ വസ്ത്രം ധരിക്കുന്നില്ല, അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവനെ കെട്ടിയിടാൻ നോക്കി നടക്കത്തില്ല, അവസാനം അവൻ ചങ്ങലകൾ പൊട്ടിക്കും. അത് മാത്രമല്ല, ശവക്കല്ലറയിലാണ് അവൻ പോയി കിടന്നുറങ്ങുന്നത്, വസ്ത്രങ്ങൾ ധരിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ അവൻ നടക്കുകയാണ്. അവൻ ഉറങ്ങാൻ ഇഷ്ടം ശവക്കല്ലറകളിലാണ്. വഴിയിലൂടെ പോകുന്നവരെ അവൻ ഉപദ്രവിക്കുമായിരുന്നു. യേശു ഇവനെ ഡെലിവറി ചെയ്യുവാൻ വേണ്ടി യേശു ബോട്ടിൽ യാത്ര ചെയ്ത് വരുമ്പോഴാണ് യേശുവിൻ്റെ വള്ളം കാറ്റിൽ ഒലയുകയും ശിഷ്യർ കടന്ന് നിലവിളിക്കുകയും ചെയ്യുന്നത്. ഇവനെ ഡെലിവറൻസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് ഗലീല കടലിൽ കാറ്റിൻ്റെ ഓളങ്ങൾ ഉണ്ടാവുന്നതും ബോട്ട് മറിയുന്ന അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്തത്, ശിഷ്യന്മാർ നിലവിളിക്കുകയും ചെയ്തത്. നിങ്ങൾക്കൊരു പക്ഷേ അവിടെ ഒരു ചിന്തകൾ ഉണ്ടാവാം. ഇങ്ങനെ ചിന്തിക്കാം, ഇത്രയും ശക്തിയേറിയ മീൻപിടുത്തക്കാർ ഇത്രയും വലിയ ഒരു ചെറിയ തിരമാലകൾ കണ്ടപ്പോൾ നിലവിളിച്ചത് എന്തേ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം. ഗലീല കടലിനെ സംബന്ധമായി, ഗലീല കടലിൽ 3 പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഗലീല കടലിനെ സംബന്ധമായി
വേറെ ഒരു കായൽ കാണുന്നത് കണക്കാണ്. ഈ പിന്നെ അതായത് നമ്മുടെ ആ കഫർനാമിന്റെ ഭാഗത്ത് മാത്രമാണ് അല്പമെങ്കിലും വീതിയുള്ളത്. എന്നാൽ തിബരിയാസ് എന്ന് പറയുന്ന സ്ഥലത്തൊന്നും അത്രയും വീതിയില്ല. അതായത് നമ്മുടെ ഈ ഹാളിൻ്റെ അവിടുന്ന് ഈ ആ വീട് നിൽക്കുന്നതിൻ്റെ അവിടം വരെയുള്ള ഗലീല കടലിൻ്റെ വീതി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു കായലിൻ്റെ അക്കരെ ഇക്കരയും കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഒരു തടാകമാണത്. എന്നാൽ കഫർനാമിൻ്റെ അവിടെ എത്തുമ്പോൾ അല്പം നീളവും വീതിയൊക്കെ നമുക്ക് തോന്നാം, ഇച്ചിരി കൂടുതലാണ് അവിടെ. എന്നാൽ ഇവർ ആ ഭാഗത്തേക്ക്, അതായത് കഫർനാം വഴി ഇവർ ഗനേശ്വരരുടെ നാട്ടിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ശാന്തമായി കിടക്കുന്ന ഈ കടൽ ഓളം തള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. ശാന്തമായി കിടക്കുന്ന കടൽ, ഒരിക്കലും തിരമാലകളില്ലാത്ത കടൽ, ആ കടലിൽ എങ്ങനെ തിരമാലയുണ്ടായി, എങ്ങനെ തിരമാലകൾ അടിച്ചു? ഞാൻ അവിടുത്തെ ഗൈഡുമായിട്ട് ഈ വിഷയം ചോദിച്ചു, ഇവിടെ എപ്പോഴും ശാന്തമായി കിടക്കുന്ന ഒരു കടലാണിത്, ഇവിടെ എങ്ങനെയാണ് തിരമാലകൾ ഉണ്ടായത് എന്ന് ഞാൻ അവിടുത്തെ ഗൈഡിനോടും അവിടെയുള്ള വ്യക്തികളുമായിട്ട് ഇത് സംസാരിക്കുന്ന സമയത്ത് ഗൈഡ് പറഞ്ഞു തന്നത്, അവിടെയുള്ള ആ നാട്ടിൽ പിന്നെ പാരമ്പര്യമായി ജീവിക്കുന്ന ആൾ പറഞ്ഞു തന്നതാണ്. ആൾ പറഞ്ഞു തന്നത് ചില സാഹചര്യത്തിൽ രണ്ട് സൈഡിലുള്ള മലയിടുക്കിലൂടെ കാറ്റുകൾ വരും, കാറ്റുകൾ വന്നിട്ട് ഈ കടലിന് വലിയ ഓളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് മഴയുള്ള സമയത്തും കാറ്റുള്ള സമയത്തും ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഈ ചെറിയ മീൻപിടുത്തക്കാരൊന്നും പോവാറില്ല, കരയിൽ അവർ മാറ്റിയിടാറുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ചില സമയത്ത് മാത്രം ഉണ്ടാവുന്നതാണ്. എന്നാൽ യേശു ഈ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കറക്റ്റായും ഉണ്ടായി. പ്രകൃതിയെ ചില സമയത്ത്, യേശുവിൻ്റെ കാൽവരി മലയുടെ ജയത്തിന് മുമ്പ് പ്രകൃതി സാത്താൻ്റെ ആയിരുന്നു. മഴയുണ്ടാക്കാനും കാറ്റിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു കഴിവ് അന്ധകാര ശക്തിക്കുണ്ട്. കേൾക്കുമ്പം നിങ്ങൾക്കിതൊരു ഇതൊരു വൈകാരിക തലമാണെന്ന് തോന്നരുത്, മറിച്ച് ആത്മീയ തലത്തിലൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, സാത്താൻ പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റേതാണ്, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്കിതെല്ലാം തരാം. പ്രകൃതി അവൻ്റേതിലാണ്. കാറ്റ് ആ സമയത്ത് ഒരു ശോഭമുണ്ടാക്കുവാനായിട്ട്, ഒരു പ്രകൃതി ശോഭമുണ്ടാക്കുവാനായിട്ട് അന്ധകാര ശക്തിക്ക് സാധ്യമാണ്. കാരണം ഭൂമി അവൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിലയിടത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ, ഞാൻ വിഷയത്തിലേക്ക് വരാം, അല്പം ഒന്ന് ചിന്തകൾക്കായിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ചിലയിടത്ത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങിയതാണ്, പെട്ടെന്ന് വണ്ടി ആക്സിഡൻ്റ് ആകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഞങ്ങൾ ഡെലിവറൻസ് ക്യാമ്പിനായിട്ട് വരുമ്പോൾ പലപ്പോഴും ആക്സിഡൻറ്റിനെ ഫേസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ആക്സിഡൻറ്റിനെ ഫേസ് ചെയ്ത് വരുമ്പോഴേ ഞങ്ങൾ തീരുമാനമെടുക്കും, ശക്തിയേറിയ ബന്ധനത്തിന് അടിമയായ ആരോ ധ്യാനം കൂടാനുണ്ട്, അയാളുടെ വിടുതൽ നൽകുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല, അവൻ ബാറ്റിംഗ് തുടങ്ങിയിരിക്കുവാണ്, യുദ്ധം തുടങ്ങിയിരിക്കുവാണ്. ഇത് ഡെലിവറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാക്കേ ഇതിനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ. ഇത് വലിയ ഒരു ഡെലിവറൻസ് ചെയ്യുവാനായി യേശുക്രിസ്തു ബന്ധനത്തെ അഴിക്കുവാനായി യേശുക്രിസ്തു കപ്പലിൽ കയറിയ സമയം മുതൽ ബാറ്റിൽ തുടങ്ങിയിരിക്കുവാണ്. യേശു ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് തിരമാലകൾ അടിക്കാൻ തുടങ്ങിയത്. ശിഷ്യന്മാർ അങ്ങനെ ഒരു തിരമാലകളെ ഫേസ് ചെയ്യാത്തവരായതുകൊണ്ട് അവർ ഉറക്ക കരഞ്ഞു, ഉറക്ക നിലവിളിച്ചു. ഹല്ലേലൂയ. തുടർന്ന് വായിക്കുമ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശാസന യേശു ബോട്ടിലിരുന്ന് തന്നെ കൊടുത്തു, വള്ളത്തിലിരുന്ന് തന്നെ കൊടുത്തു. യേശു ശിഷ്യന്മാരെ യാത്ര ചെയ്ത വള്ളത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പുള്ള വള്ളമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്, മ്യൂസിയത്തിലിരിപ്പുണ്ട്, അവിടെ ഇപ്പോഴും കാണാൻ പറ്റും, ചെറിയ വള്ളമാണ്. ഇനി എന്താണ് വായിച്ചോളുക. അവർ അട്ടഹസിച്ചു പറഞ്ഞു ദൈവപുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. അടുത്തത് സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ നീ ക്രൂസിഫൈ ആകണം. അവിടെ വെച്ച് ഞങ്ങളുടെ മേൽ നിനക്ക് ജയമുള്ളൂ. നീ എപ്പോൾ മരിക്കുന്നു അതുവരെ ഞങ്ങളും നിങ്ങളും നീയും തമ്മിൽ ബാറ്റില്ല. നിന്നെ പിന്നെ ക്രൂശ് വരെ ഞങ്ങൾ എത്തിക്കത്തില്ല. നിന്നെ പിന്മാറ്റുവാൻ ഞങ്ങൾ നോക്കും. അങ്ങനെ നീ ഞങ്ങളും തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുക. സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ നേരെ
ജയാളിയായി നീ വരരുത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാത്താനൻ ഒരു മനുഷ്യനിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അടുത്തത് വായിക്കുമ്പോൾ വായിച്ചോളുക, അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുകൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം, ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പോയിക്കൊള്ളുവിൻ. അവൻ പറഞ്ഞു, പോയ്ക്കോ പോയ്ക്കോ, ഇവനിൽ നിന്ന് പോ. എനിക്ക് പന്നികളെ അല്ല ഇമ്പോർട്ടൻറ്റ്, എനിക്ക് പന്നികളെ അല്ല ഇമ്പോർട്ടൻറ്റ്, എനിക്ക് നീയാണ്. എൻ്റെ അബ്രാമിൻ്റെ ഈ മകനാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അബ്രാമിൻ്റെ മകനെ രക്ഷിക്കാൻ ഏത് ജീവികളെയും ഞാൻ, ആ ജീവികളുടെ ജീവനല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ്, ഒരു മനുഷ്യൻ്റെ ആത്മാവിനാണ് ഞാൻ മുൻസ്ഥാനം കൊടുക്കുന്നത്. കെറിക്കോളാൻ പറഞ്ഞു. ഇസ്രായേൽക്കാരനെ സംബന്ധിച്ച് പന്നികൾ നിഷിദ്ധ വസ്തുവാണ്. പന്നികളെ തൊടുന്നത്, അവർക്ക് തൊടുന്നതോ പന്നിയിറച്ചി ഭക്ഷിക്കുന്നതൊന്നും അവർക്ക് ശരിയല്ല, അവർക്ക് അശുദ്ധമാണ്. ആ അശുദ്ധിയുടെ ആത്മീയ വ്യാഖ്യാനം വെളിപ്പെടുത്തിയാണ് സാത്താനോട് പറയുന്നത്, പന്നിയിലോട്ട് കയറാൻ പറയുന്നത്. അവിടെയാണ് 2000 പന്നികളാണ് കിഴക്കാൻ തൂക്കായ സ്ഥലത്തൂടെ ചത്തുപോയത്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ മകനിലുണ്ടായിരുന്ന, അബ്രാമിൻ്റെ ആ മകനിലുണ്ടായിരുന്ന സ്പിരിറ്റ് ഏതായിരുന്നു? പന്നികളിൽ കയറിയപ്പോൾ പന്നികൾ എന്ത് ചെയ്തു? അതുകൊണ്ട് സൂയിസൈഡ് ചെയ്തില്ലേ? സൂയിസൈഡാണ് ചെയ്തത്. അപ്പോൾ ഈ മകനിലിരുന്ന ആത്മാവ് ഏതാണ്? ആത്മഹത്യയുടെ മരണത്തിൻ്റെ ദുരാത്മാവായിരുന്നത്. അതാ ഞാൻ പറഞ്ഞ, മരണത്തിൻ്റെ ദുരാത്മാവുണ്ട്. മരണത്തിൻ്റെ ദുരാത്മാവ് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് കുടുംബത്തിലുണ്ടാവും. മനുഷ്യന് മനസ്സിലാവുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെ പലപ്പോഴും ധ്യാനത്തിന് വരുമ്പോൾ ചില വ്യക്തികൾ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ദൈവ ആത്മാവ് അയാളെ നോക്കുമ്പോൾ നമുക്ക് അയാളിലുള്ള ഡാമേജ് കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരാൾ വന്നപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു, എല്ലാ പ്രാവശ്യവും ധ്യാനത്തിലും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പറഞ്ഞു പെട്ടെന്ന് പോയി ഹാർട്ട് ചെക്ക് ചെയ്തോ, അപകടമാണെന്ന്. അയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്ന ആൾ, അയാൾ ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നത് അല്ല. ഹാർട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഹാർട്ട് ഡാമേജാണ്, പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തതാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു അറ്റാക്ക് വന്നിട്ട്, മിനിറ്റ് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പെട്ടെന്ന് അവർ കൊണ്ട് എമർജൻസി ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കാരണം രക്ഷപ്പെട്ടതാണ്. നോക്കി അവരെല്ലാ ടെസ്റ്റിലും അവർ കണ്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അയാളുടെ ഹാർട്ട് ഡാമേജ് ആണെന്ന് കണ്ടു കഴിഞ്ഞു. സ്തോത്ര ഹാലേലോ. അയാൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് കഴിഞ്ഞതാ. അല്ലല്ലല്ല, ഡാമേജാണ്. അയ്യോ, ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാ. ഇല്ല, ചെക്ക് ചെയ്യാൻ പറഞ്ഞു, കാര്യമായിട്ട് എടുത്തില്ല, കറക്റ്റ് അറ്റാക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒരാൾ പത്തനംതിട്ട വെച്ച് ഗൾഫിൽ നിന്ന് വന്നതാ. ദൈവാത്മാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നെങ്കിൽ ഇന്ന് വൈകിട്ടെങ്കിൽ ഇന്ന് വൈകിട്ട് എമർജൻസി ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു. അയാൾ എൻ്റെ വാക്ക് കേട്ടിട്ട് ആ ഓൺ ദ സ്പോട്ടിൽ അയാൾ ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെട്ടു ഹാർട്ട് രോഗത്തിൽ നിന്ന്. ഓൺ ദ സ്പോട്ട് ഡോക്ടർ ഞെട്ടിപ്പോയി. ഗൾഫിൽ നിന്ന് വന്ന ഒരു മകൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ വന്ന് ശിരസിൽ കൈവെക്കാനായിട്ട് വന്നു. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഇവനിൽ മഞ്ഞപ്പിത്തമുണ്ട്, പെട്ടെന്ന് ഇവൻ്റെ അടുത്ത് പോകാൻ പറയാൻ പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വാസത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ മുട്ടാത്തർക്കം ചോദിക്കരുത്, യേശുവിനെന്താ സുഖപ്പെടുത്തിക്കൂടായോ എന്ന് ചോദിക്കരുത്. യേശുവിനെ സുഖപ്പെടുത്താൻ ഉള്ളവരെ സുഖപ്പെടുത്തും. യേശു ക്രിസ്തു മെസ്സേജ് കൊടുത്ത് താൻ ദൈവമാണെന്ന് അറിയിക്കാനുള്ളവരെ അറിയിക്കുകയും ചെയ്തു. അതൊക്കെ യേശു നോക്കിക്കോളും. അവന് കൊടുക്കാൻ താല്പര്യമുള്ളവരെ അവൻ കൊടുക്കും. ചിലവരെ രക്ഷിക്കാൻ ചില മാർഗങ്ങൾ ഉപയോഗിക്കും. അത് ആ മാർഗങ്ങളെല്ലാം അത് അവരും ദൈവവും തമ്മിൽ തീർത്തോളും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പം, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യും, ഞാൻ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ചെക്കപ്പ് സ്ഥിരം ചെയ്യുന്നവൻ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അവിടെ നീ പോടാ, നിൻ്റെ ലിവർ മഞ്ഞപ്പിത്തം കയറി പിടിക്കുന്നതിന് മുമ്പ് പോകാൻ പറഞ്ഞു. അവൻ കറക്റ്റ് ചെന്നപ്പോൾ മഞ്ഞപ്പിത്തം കറക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് എൻ്റെ ടീമിൽ നിൽക്കുന്ന പലർക്കും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിൽ ഇതെന്തിനാണ് ഇങ്ങനെ ദൈവം പറയുന്നത്? ഒരു കുടുംബത്തിൽ മരണത്തിൻ്റെ ദുരാത്മാവ്
പെട്ടെന്ന് മരണം വിതച്ച് എത്രയോ നല്ല നല്ല ആൾക്കാർ മിനിറ്റ് കൊണ്ടാണ് മരണം കയറി വന്നത്. നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, അയ്യോ ആൾ മരിച്ചു, എന്തായിരുന്നു രാത്രി അറ്റാക്കായിരുന്നു ഷോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ തലയ്ക്ക് വിടുകയോ, ഈ മനുഷ്യൻ എങ്കോ അയാൾ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചിന്തിച്ച് കാണുന്നത് ചിലപ്പോൾ കൊച്ചിങ്ങനിവ മരിച്ച സമയത്ത് നമ്മളെ ഒരുപക്ഷെ ചിന്തിച്ച് കാണും. ഞാൻ ചിന്തിച്ചായിരുന്നു നല്ലൊരു ആക്ടറായിരുന്നു, ഓ ഇപ്പോഴേ പോകേണ്ട ഒരു മനുഷ്യനല്ല എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ. പക്ഷേ അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കാനാണ് മലയാളികൾക്കിഷ്ടം, തമ്പുരാൻ അത് ഇഷ്ടമല്ല. തമ്പുരാൻ എപ്പോഴും തന്നെ ആരാധിക്കുന്നവർ, തൻ്റെ കൂടെ നടക്കുന്നവർ, തന്നെ പ്രസംഗിക്കുന്നവരെ സേവ് ചെയ്യുന്നവനാണ് തമ്പുരാൻ. ഒരു ഡെലിവറൻസിന് വരുന്നത് കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുകയും ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ പെട്ടെന്ന് മരണം വ്യാപരിച്ച ഓരോ വ്യക്തികളും പെട്ടെന്ന് മരിക്കേണ്ടവരായിരുന്നു, പക്ഷേ അവർ നിലനിൽക്കുന്നുവെങ്കിൽ 100% അവരുടെ പുണ്യപ്രവൃത്തിയല്ല, പിശാചിനെ മരണത്തിന്റെ പിശാച് പുറത്തു പോയതിനാൽ. അത്രേ മരണത്തിന്റെ പിശാച് പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ കൊല വിളിക്കും, കൊന്നിരിക്കും. അത് ചരിത്രം അതാണ്. ഇന്ന് പലരും ജീവിക്കുന്നുവെങ്കിൽ ചിലവർ പറയോ ബ്രദറെ ഞാൻ ധ്യാനം കൂടിയിട്ടാ പെട്ടെന്നാണ് അത് കണ്ടുപിടിച്ച ഈ രോഗം. ഞാൻ പറയുന്നു ധ്യാനം കൂടിയില്ലായിരുന്നുവെങ്കിൽ ആ രോഗം കണ്ടുപിടിക്കത്തില്ലായിരുന്നു. ആ രോഗം നിന്നെയും കൊണ്ട് പോയേനെ. ഏതെങ്കിലും രോഗം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സാത്താൻ രഹസ്യമായി നിന്നെ കൊല്ലാൻ വെച്ചിരുന്നതാണ് ദൈവം പരസ്യമാക്കി ദൈവം നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി ഇങ്ങനെ പോകുന്ന സമയം, അലക്സാണ്ടർ ചക്രവർത്തി എതിരാളിയായി ഒരുവൻ പോലുമില്ല. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ മുതൽ എത്തിയോപ്പ്യ വരെ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന രാജ്യങ്ങൾ, ഈ സമയത്താണ് വത്തിക്കാൻ റോം ഇറ്റലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റോം അന്ന് മൊത്തത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു. റോമിൻ്റെ സൈന്യം വളരെ ശക്തി പ്രാപിച്ചു വരുന്നത് അന്നേരമാണ്. റോം വന്നിട്ട് ചെറുതായി ഈ ഗ്രീക്ക് സാമ്രാജ്യം കീഴടക്കി വെച്ചിരിക്കുന്ന മുനിസിപ്പാലിറ്റികളെ യുദ്ധം ചെയ്ത് പിടിച്ചു. മുനിസിപ്പാലിറ്റി പിടിച്ച് ഒരു ഏരിയ മൊത്തം കവർ ചെയ്തു. അങ്ങനെയാണ് റോം കയറി വരുന്നത്. അങ്ങനെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രീസ് സാമ്രാജ്യവും റോമുമായിട്ട് ഫൈറ്റിംഗ് ആയി, നല്ല വാറായി. ആ സമയത്ത് റോമിൻ്റെ ജയം മൊത്തവും അവർക്കൊരു യുദ്ധതന്ത്രത്തിലൂടെയായിരുന്നു അവർ ജയിച്ചിരുന്നത്. ആ യുദ്ധതന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ യുദ്ധതന്ത്രം, ഫസ്റ്റ് അവരുടെ പട്ടാളക്കാർ വരുന്നതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. ഈ ഇവിടെ ആദ്യം ഒരാളെ നിർത്തും, അതിൻ്റെ പുറകെ 2, 3, 4 വരി, 5 വരി, 6 വരി, ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പട്ടാളക്കാരെ നിർത്തുന്ന ഈ വ്യൂഹത്തിന് 6000 പേരാണ് നിൽക്കുന്നത്. ഒരു കുന്തത്തിൻ്റെ മൊന പോലെ അവർ നിർത്തും. ഇങ്ങനെ നിർത്തിയിട്ട് ഈ ഭാഗത്തായിട്ട് കുതിരപ്പട്ടാളക്കാരെ നിർത്തും, ഇങ്ങനെ നിർത്തും. അവിടുന്ന് പട്ടാളം വരുന്ന വ്യൂ ഇങ്ങനെയാണ്. ശത്രു പട്ടാളം ഇവിടെ അണിനിരന്നു കഴിഞ്ഞാൽ കുതിരപ്പട്ടാളം ഇങ്ങനെ വളയും, ഇവർ മുന്നോട്ട് ഓടും. ഈ ഇതേ മൊന പോലെ തന്നെ ഓടും, ഓടി ഇടിച്ചതിൻ്റെ അകത്ത് കയറും. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ഈ 6000 പേർ വളരെ ഹൈറ്റുള്ള ആൾക്കാരായിരിക്കും. 7 അടിക്ക് മേലെ 7 അടി ഹൈറ്റുള്ള റോമാക്കാരെയായിരിക്കും നിർത്തുക. ഇപ്പോഴും നമുക്കറിയാം ജർമ്മൻകാർക്ക് ഹൈറ്റ് കൂടുതലാണ് ആണെന്ന് തോന്നുന്നു. അപ്പം ഈ പിന്നെ യൂറോപ്പിൽ കുറേ ഹൈറ്റുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഹൈറ്റുള്ള ആൾക്കാർ ഫ്രണ്ടിൽ നിർത്തും. അവരുടെ ഫ്രണ്ടിൽ ഒരു ഷീൽഡുണ്ട്. ആ ഷീൽഡിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഷീൽഡ് അവരുടെ കയ്യിൽ കൊടുക്കും. അതായത് മുഖം മുതൽ അരവരെ മറയ്ക്കുന്ന ഒരു ഷീൽഡ് അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ മറയ്ക്കുന്ന ഒരു ഷീൽഡുണ്ട്. ഈ ഷീൽഡിൻ്റെ ഇടയിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഈ ഹോളിലൂടെ കുന്തം പുറത്തേക്ക് വെക്കും. അപ്പോൾ ഷീൽഡും കുന്തം പുറത്തേക്ക് വെച്ചിട്ടായി ഓടി വരുന്നത്. ഓടി വരുന്ന സമയത്ത് ശത്രുവിൻ്റെ ദേഹത്തേക്ക് ഈ ഇത് വന്ന് ഈ കുന്തം കൊണ്ട് ഇടിച്ച് മുൻനിരയിൽ നിൽക്കുന്ന ശത്രുക്കളെല്ലാം നിലം പരിശാവും.
ബാക്കിയുള്ള വാൾ ഫൈറ്റ് വരുമ്പോൾ റോമന്റെ യുദ്ധതന്ത്രം അനുസരിച്ച് സൂര്യനെ അവരെ ശ്രദ്ധിക്കും. ഉയരമുള്ള ആൾക്കാരെ ഈ ശത്രുവിനെ ഇവരെന്തോട്ടെ സൂര്യൻ അഭിമുഖമായിട്ട് നിർത്തും. ഇവർ സൂര്യൻ്റെ തലയിൽ സൂര്യവട്ടം വന്ന് അടിക്കുന്ന തരത്തിലും മറ്റവരുടെ മുഖത്ത് സൂര്യപ്രകാശം അടിക്കുന്ന തരത്തിലും ഇവർ നിർത്തും. അപ്പോൾ ഉയരമുള്ള ആൾക്കാർ, ഉയരം കുറഞ്ഞ ആൾക്കാരെ കീഴടക്കാനായിട്ട് വരുമ്പോൾ നിഴല് ഫീൽ ചെയ്യും. ഈ ഉയരമുള്ളവർ സൂര്യൻ്റെ പ്രകാശത്തെ തടഞ്ഞുകൊണ്ട് നിഴല് നിൽക്കുന്ന സമയത്ത് പൊടിപടലും ഈ നിഴലും നിന്നിട്ട് പെട്ടെന്ന് രണ്ടു പേരായിട്ട് സൈഡ് തിരിക്കും. അപ്പോൾ ഈ സൂര്യൻ്റെ വെട്ടം ഇവരുടെ കണ്ണിലടിക്കും, ആ സമയം നോക്കി ഫൈറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ യുദ്ധതന്ത്രവും ഇവരുടെ ട്രെയിനിങ്ങും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ശക്തിയേറിയ ഗ്രീക്സ് സാമ്രാജ്യത്തെ ഇവരില്ലാതാക്കിയത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. അപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന, ശ്രദ്ധിക്കണമേ, ഈ മുന്നിൽ നിൽക്കുന്ന ഈ വ്യൂഹത്തെ ഇവരെ മന്ത്രത്തിലും ആഭിചാരത്തിലും ഉൾപ്പെടുത്തിയിട്ട് ഇവരുടെ മേൽ ഒരു ദേവതാ ദേവി വാസമൊക്കെ വരുത്തി ഇവർക്കൊരു മൈൻഡ് ഉണ്ടാക്കി കൊടുക്കും. ഇവർ സൂയിസൈഡ് കമാൻഡറുകളാണ്, സ്വയമേ മരിക്കാനായി രംഗത്തിറങ്ങുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ സ്വയമേ മരിക്കാനായി, രാജ്യത്തിന് വേണ്ടി മരിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു ആത്മഹത്യ പട്ടാളക്കാരാണ് ഇവർ. ഇവരെ, ഈ 6000 പേരെ വിളിക്കുന്ന റോമൻ പേരാണ് ലെഗിയോൺ. യേശുക്രിസ്തു സാത്താനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, ഞങ്ങൾ ലെഗിയോണാണ്. അർത്ഥം ഞങ്ങൾ ആത്മഹത്യ സ്ക്വാഡാണ്, സൂയിസൈഡ് സ്ക്വാഡാണ്. ഞങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ട്, ലെഗിയോൺ. അതാണ് ലെഗിയോൺ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരുടെ പേരാണ് സാത്താൻ ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ പട്ടാളമാണ്, പട്ടാളം മൊത്തവും ഞങ്ങൾ ഇവൻ്റെ അകത്തുണ്ട്. സ്തോത്ര പ്രൈ. ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്ന ഒരു കുടുംബത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ആ കുടുംബത്തിലെ വിഷയം എന്ന് പറയുന്നത്, 16 എത്തിക്കഴിഞ്ഞ ഒരു ആൺകുട്ടികൾക്ക് 16 എത്തിക്കഴിഞ്ഞാൽ ആൺകുട്ടികൾ മരണപ്പെട്ടു പോകും. ഒന്നെങ്കിൽ ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ രോഗം വന്ന്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആ കുടുംബത്തിൽ ആണുങ്ങളില്ല. ആണുങ്ങൾ, ആൺപിള്ളേർ, 3rd generation ആൺമക്കളെല്ലാം, സഹോദരങ്ങളെ എടുത്താലും ചേട്ടാനിമാരെ എടുത്താലും ആൺമക്കളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പല ധ്യാന സെൻ്ററുമായിട്ട് അവർ പോയിട്ടുണ്ട്, പലയിടത്തും അവർ കയറി ഇറങ്ങി. ചിലവർ പറഞ്ഞു, ഇതൊരു സൈക്കോളജിയാണ്, ഇതിൽ നിന്ന് നിങ്ങൾ അത്തരം കാര്യമാക്കണ്ട. കാരണം ഈ ബന്ധനമോചനത്തുമായിട്ട് പഠിത്തമില്ലാത്തവർ, അവർ ധ്യാനകേന്ദ്രം ഇട്ടാലും അവരിതിനെ മോശമായിട്ടേ പറയത്തുള്ളൂ. കാരണം അവർക്കറിയാവുന്നില്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ പലയിടത്തായിട്ട് കയറി ഇറങ്ങി, നടന്നില്ല. അങ്ങനെ അവർക്കുണ്ടായിരുന്ന ഒരു ചേട്ടൻ്റെ മോൻ കറക്റ്റ് 16th generation അവൻ ആക്സിഡൻ്റായി അവൻ മരിച്ചു. പിന്നുള്ളത് 13 മറ്റൊരു പാൽ, അവൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ കുടുംബങ്ങളും അവനെ പൊതിഞ്ഞ് കുടുംബങ്ങളെല്ലാം പറഞ്ഞ് അവനെ പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഇവരൊരു പുരോഹിത സഭ മെമ്പറായതിൻ്റെ പേരിൽ പുരോഹിതരുള്ള ധ്യാനകേന്ദ്രങ്ങളുമായിട്ടൊക്കെ കയറി ഇറങ്ങി നടന്നു. ഇവർ 15 SLC എക്സാം ടൈം, ആ സമയമായപ്പോൾ ഇവൻ്റെ മൂഡ് മാറാൻ ഇടയായി. മൂഡുകൾ പതുക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് വെപ്രാളം, അയ്യോ ഇനി എൻ്റെ മോനും എന്തായാലും സംഭവിക്കും. ഇവർക്ക് അവനോടൊന്നും പറയുന്നില്ല, അവനെ ഇതൊന്നും അറിയിക്കുന്നില്ല. പക്ഷേ ഈ ആ പയ്യനോട് ഇതൊന്നും പറയാതെ ഇവർ കുടുംബക്കാരാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ഇവരെന്തു ചെയ്തു, ഒരു ധ്യാന സെൻ്ററിൽ ചെന്നു. ഞാനന്ന് അവിടെ ഉണ്ടായിരുന്ന ധ്യാന സെൻ്ററാണ്. പിന്നീട് ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ, ഇവരവിടെ തന്നെ പോയി. പക്ഷെ ഞാൻ എന്നെ കാണാനായിട്ടാണ് പോയത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് മാറി എന്നറിഞ്ഞെങ്കിലും, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ ലേഡി പറഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടായിരിക്കത്തില്ല, ഇത് വളരെ ഭംഗിയായി, ഈ പയ്യൻ ഒരു കുഴപ്പവും വരത്തില്ല, ഇവന് മരണമൊന്നും ഉണ്ടാകത്തില്ല, യേശുക്രിസ്തു നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇവൻ SLC എക്സാം എഴുതി കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഇവർ നോക്കിയ കാണാം കുഴപ്പമില്ല. SLC എക്സാമിൻ്റെ റിസൾട്ടിന് മുമ്പ് ഒരു ദിവസം ഭാര്യയും ഭർത്താവും വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാം ചെറുക്കം വീട്ടിൽ തൂങ്ങി നിൽക്കുന്നു. എന്താ കാരണമെന്ന് അവർക്കറിയത്തില്ല. അവന് മരിക്കണമെന്ന് തോന്നി, അവൻ മരിച്ചു. ചെറുക്കനവിനെ അഴിച്ചിടുമ്പം ചെറുക്കൻ ചത്തുപോയി. വീട്ടിൽ അപ്പനും അമ്മയും ഇല്ലാത്ത സമയം നോക്കി തൂങ്ങിക്കളഞ്ഞു. അവർക്കിന്നും അറിയില്ല തൻ്റെ മോൻ എന്തിനാണ് തൂങ്ങിച്ചത്തെന്ന്. പോസ്റ്റ്മോർട്ടത്തിൽ
അവൻ സ്വയം ചെയ്തത്. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് ആൺ തലമുറകൾ പൂർണ്ണമായും ഇല്ലാതായി. മൂന്നാം തലമുറയിൽ ഒരൊറ്റ ആണില്ല, ഉണ്ടായിരുന്നതും തീർന്നു. ഈ സ്ത്രീക്ക് ഒരു മാനസിക വിഭ്രാന്തി പോലെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കൊട്ടാരക്കരയിൽ വൺ ഡേ ധ്യാനം നടക്കുന്ന സമയമാണ്, കൊട്ടാരക്കര വാളകം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവരാരോ പറഞ്ഞു, ഇങ്ങനെ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ടീമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ വന്നു. വൺ ഡേ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്നെ പറഞ്ഞു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാണാൻ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും പോയി വെയിറ്റ് ചെയ്തു, ഞങ്ങളിരുന്നു. അപ്പോൾ ഇവർ ഈ കഥകളെല്ലാം പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ചെറുക്കനെ ഇഞ്ഞു കൊണ്ടുവരേണ്ടതായിരുന്നു, സാരമില്ല, കുഴപ്പമില്ല, ഇനി നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കണ്ട. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു, എൻ്റെ അടുത്ത് ആ പയ്യൻ വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മരിക്കത്തില്ലായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ഡെലിവറൻസ് ആയിക്കഴിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യത്തില്ലെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നി. അതാണ് ശരിയോ തെറ്റോ എന്നുള്ളത് ദൈവം വിധിക്കട്ടെ. അവസാനം ഇവർക്ക് തളർന്ന്, ഇവർക്ക് സ്വത്ത് കിടക്കുന്നു, ഇവർക്ക് ജീവിക്കണമെന്നില്ല, ഭർത്താവും ആകാശ്വസ്ഥ, ഇവരും അസ്വസ്ഥ, ഇവരങ്ങ് വെപ്രാളത്തിലായി. ഞാൻ ചോദിച്ചു, അടുത്ത ഒരു കുഞ്ഞിന് എന്തായാലും പോയി ഇനി നെക്സ്റ്റ് ഒരു ജനറേഷൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, പറ്റില്ല ബ്രദറെ, എനിക്കിനി ഒരിക്കലും ഗർഭിണിയാവത്തില്ല, എനിക്ക് എല്ലാം അവരുടെ ഗർഭം ധരിക്കാത്ത വിധത്തിൽ എന്തോ ഒരു പ്രോബ്ലം അവരുടെ ഉണ്ട്. എനിക്കന്ന് എന്തോ പറഞ്ഞ് എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇനി ഒരു തലമുറകളും ഇല്ല, പക്ഷെ നിങ്ങളുടെ കുടുംബം പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഡെലിവറിനായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? യെസ്, തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഡെലിവറൻസ് ക്യാമ്പിന് ഒരു വട്ടം വന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ഇവിടുത്തെ ക്ലാസ്സുകളൊന്നും മനസ്സിലാവത്തില്ല, നിങ്ങളൊരു മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ചു വരണം, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. തലയൊക്കെ വെച്ചു, കർത്താവ് പറഞ്ഞു വാക്കു കൊടുത്തോളാം പറഞ്ഞു. ഞാൻ വാക്കു കൊടുത്തു. മരിച്ചുപോയ ആ മകന് പകരമായി ദൈവം നിനക്ക് മറ്റൊരു മകനെ ഉദരഫലമായി നൽകാൻ പോകുന്നു. പക്ഷെ പ്രവചനം കഴിഞ്ഞു, പിറ്റേ മാസം അവരെന്നെ കോൾ ചെയ്യുന്നു, ബ്രദറെ യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു, ഞാൻ ആദ്യമായി എത്രയോ നാളിന് ശേഷം 15 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻസിയായി. സ്തോത്ര ഹാലേലൂയ. ആ കുഞ്ഞ് ഇന്ന് ജനിച്ചു. ആ കുഞ്ഞിന് ഇന്ന് എത്ര വയസ്സാണ്? ഇന്നൊരു 8 വയസ്സുണ്ട്. മരണത്തിൻ്റെ ദുരാത്മാവ് ഒരു കുടുംബത്തിൽ വന്നിട്ട് ക്ലൈം ചെയ്യും, അതായത് ഇന്ന പ്രായത്തിൽ നിന്നെ ഞാൻ തട്ടും എന്നൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കെട്ടഴിയുന്നത് വരെയും അവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിത് എത്ര പുതിയ തലമുറ, വിദ്യാഭ്യാസമുള്ള തലമുറ എടുത്ത് ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇനി പഴംപുരാണം വല്ലതുമാണോ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യ്, ജനത്തെ ഒന്ന് രക്ഷപ്പെടുത്തി കാണിക്കുക, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി കാണിക്കുക. നിങ്ങളെന്ന് നിങ്ങളുടെ പ്രത്യശാസ്ത്രം കൊണ്ടോ നിങ്ങളുടെ യുക്തിവാദം കൊണ്ടോ ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ കഴിവുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഒപ്പിക്കാണിക്കുക. എന്നാൽ ക്രിസ്തുവിന് അത് ഇന്ന് സാധിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ വരവുള്ളവർക്കും അത് സാധിക്കുന്നുണ്ട്. അനേക ജനങ്ങളാണ് രക്ഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.